സജീഷ്, ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ ഇപ്പോഴത്തെ അന്വേഷണം ആ നിലയ്ക്കല്ല എന്നൊരു സൂചനയോ സംശയമോ വെച്ച് പുലർത്തുന്നതിൽ അർത്ഥമുണ്ടോ? രണ്ടാമത്, പൊതുവിൽ സമൂഹം ഈ കണ്ട ചിത്രങ്ങളെയെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ചിട്ടാണ് ഇതിനെ ഒരു ഒരു നിലയിൽ വിശകലനം ചെയ്തു വരുന്നത്. വളരെ സമർത്ഥമായി തട്ടിപ്പ് നടത്താൻ ഇറങ്ങി പുറപ്പെട്ട അയാൾ, ആ പ്രതി മോൻസൺ, യഥാർത്ഥത്തിൽ കിട്ടുന്നവരെയെല്ലാം ആദ്യം അയാളുടെ ഈ പറഞ്ഞ സിംഹാസനങ്ങളായി അവരെ ധരിപ്പിച്ച് വെച്ചിടത്ത് കൊണ്ടിരുത്തുക, അല്ലെങ്കിൽ വാളെടുത്ത് കയ്യിൽ കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കിരീടവും ചെങ്കോലും കയ്യിൽ വെച്ച് അയാൾക്കാവശ്യമുള്ള ചിത്രങ്ങൾ എടുക്കുക. ഒരു തവണ പോയവർ അല്ലെങ്കിൽ അത്തരത്തിലേക്കൊക്കെ പോയ ആളുകളെയും ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ അതിനെ വ്യത്യസ്തമായി കാണണമോ എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ചോദ്യം. കെ സുധാകരൻ്റെ പേര് പരാതിയിൽ പരാമർശിച്ചുകൊണ്ട് വ്യത്യസ്തമായ ഒരു തലത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്ത് ഈ ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന മറ്റൊരു ദുരുപയോഗത്തെയും കുറ്റകൃത്യത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്ന വിധമുള്ള കെ സുധാകരനെക്കുറിച്ചുള്ള പരാമർശമടങ്ങുന്ന ഭാഗവും ഒരേ തരത്തിൽ പരിഗണനാർഹമാണോ എന്നുള്ള ഒരു പ്രശ്നവും ഈ ഘട്ടത്തിൽ, ഈ ചർച്ചയുടെ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതാണെന്ന് തോന്നുന്നു. ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞത് വെച്ചുകൊണ്ടുകൂടി സജീഷിൻ്റെ അഭിപ്രായം എന്താണ്? ശ്രീ ശരത്ത്, ഇതിനകത്ത് രണ്ട് വശങ്ങൾ ഉണ്ട്. ഒന്ന്, ആരെങ്കിലും ആരുടെയെങ്കിലും കൂടെ ഫോട്ടോ എടുക്കുന്നതൊരു ക്രിമിനൽ കുറ്റമായി നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, ഈ പുരാവസ്തുവൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്തൊക്കെ അതിൽ ആകർഷിക്കപ്പെട്ട് പലരും സെലിബ്രിറ്റികളും ഒക്കെ പോയി എന്ന് വരാം. പക്ഷേ ശ്രീ സുധാകരനുമായി ബന്ധപ്പെട്ടത് അങ്ങനെ ഒരു ഫോട്ടോയുടെ വിഷയമോ സുധാകരനെ ആരെങ്കിലും പ്രത്യേകമായി ഫോക്കസ് ചെയ്യുകയോ അല്ല. ഈ പരാതിക്കകത്ത് വ്യക്തമായി പേരുള്ളയാളാണ് സുധാകരൻ എന്നതാണ് സുധാകരനുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചകൾ ഉടനീളം ഉയർന്നു വരാൻ കാരണം. മറ്റൊന്ന്, ഈ പണം കൈമാറുമ്പോൾ തങ്ങൾ തട്ടിപ്പിനിരയായി എന്ന പരാതിയാണല്ലോ അന്വേഷിക്കുന്നത്. ആ പണം കൈമാറുമ്പോൾ സാക്ഷിയായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന, എന്തിനാണോ ആ പണം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവരുമായി സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീ സുധാകരൻ എന്നതുകൊണ്ടാണ് സുധാകരൻ ഇതിനകത്ത് മറ്റാരേക്കാളും കൃത്യമായി പങ്കുള്ളതായി സൂചിപ്പിക്കുന്ന രീതിയിൽ ചർച്ചകൾ ഉയർന്നു വരുന്നത്. ബാക്കി അന്വേഷണത്തിൻ്റെ ഭാഗമായി വരേണ്ടതാണ്. മറ്റൊന്ന് നമ്മൾ കാണേണ്ടത്, ഇതോടൊപ്പം തന്നെ ഇദ്ദേഹം ഒരു വ്യാജ ഡോക്ടറാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് പോയി എന്ന് പറഞ്ഞത് ഈ സമൂഹത്തോട് പറഞ്ഞത് സുധാകരൻ മാത്രമാണ്, മറ്റാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ വിഷയവും ഈ എന്താണോ ഈ മോൻസിനെതിരായി നിലനിൽക്കുന്ന രണ്ട് കേസുകൾ, ആ രണ്ട് കേസുകളിലും കൂടെ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആളാണെന്ന് സ്വയം പ്രഖ്യാപിച്ച ആളാണ് സുധാകരൻ എന്നതുകൊണ്ടാണ് ശ്രീ സുധാകരൻ്റെ പേര് നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നേരത്തെ താങ്കൾ അവസാനം ശ്രീ എ ജി ജോർജിനോട് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു കോൺഗ്രസ്സുകാർ വരാത്തതുമായി ബന്ധപ്പെട്ട്. എങ്ങനെയാണ് കോൺഗ്രസ്സുകാർ വരിക? അതാണ് ശ്രീ ശരത്തിനോട് എൻ്റെ ഒരു ചോദ്യം. കാരണം കോൺഗ്രസ്സുകാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ചർച്ചകളിലും കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. ഒരു ദിവസം വന്ന് കോൺഗ്രസ്സുകാർ ശക്തിയുത്തം വെല്ലുവിളിച്ചു. എന്തായിരുന്നു വെല്ലുവിളി? ശ്രീ സുധാകരൻ അവിടെ പോയിട്ടേയില്ല, കണ്ടിട്ടേയില്ല. അദ്ദേഹം ഷാനവാസ് മുൻ എം പിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. അത്തരത്തിലുള്ളൊരു സമയത്ത് വെച്ച് നിങ്ങളിത് പറയുന്നത് വലിയ പ്രശ്നമാണ്, മനുഷ്യത്വരഹിതമാണ് എന്നൊക്കെ വാദിച്ചു. പിറ്റേ ദിവസം സുധാകരൻ ഈ ഫോട്ടോ വന്നപ്പോൾ ആകെ സുധാകരൻ മലക്കം പറഞ്ഞു. അപ്പോൾ ഷാനവാസിൻ്റെ സംസ്കാരമില്ല, ഞാനവിടെ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വന്നു. കാരണം ഇതൊരു ആധുനിക യുഗമാണ്. ഒരു ഫോട്ടോഗ്രാഫ് കാണിച്ചാൽ ആ ഫോട്ടോഗ്രാഫ് ഏത് സമയത്തെടുത്തതാണ്, ഏത് സമയം, മണിക്കൂറുകൾ കാണിക്കും, അതുപോലെ തന്നെ ദിവസം കാണിക്കും, ഡേറ്റ് കാണിക്കും, എല്ലാം അതിലുണ്ടാകും. അപ്പോൾ നിഷേധിക്കാൻ കഴിയാത്ത ഡിജിറ്റൽ തെളിവ് വന്നപ്പോൾ സുധാകരൻ മാറി. ആദ്യത്തെ പത്രസമ്മേളനത്തിൽ സുധാകരൻ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഞാൻ ത്വക്ക് ചികിത്സയ്ക്കാണ് പോയതെന്ന് പറഞ്ഞു. മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞ ത്വക്ക് ചികിത്സയാണ്. പിറ്റേ ദിവസമായപ്പോൾ അത് കണ്ണ് ചികിത്സയായി മാറി. ത്വക്കും കണ്ണും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്! ത്വക്ക് ചികിത്സയും കണ്ണ് ചികിത്സയും ഒരു സ്ഥലത്ത് നടക്കില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള കോൺഗ്രസ്സുകാർക്കറിയാം. ഒരേ ഡോക്ടർ ഇതിന് രണ്ട് ചികിത്സിക്കില്ല എന്ന്. അപ്പോൾ തങ്ങളുടെ സാമാന്യ യുക്തിയിൽ പോലും ശ്രീ സുധാകരനെ ന്യായീകരിക്കാൻ കഴിയാത്ത കോൺഗ്രസ്സുകാർ, കുറേ ആളുകൾ ഈ ചർച്ചകളിൽ നിന്നെല്ലാം സ്വയം പിന്മാറിയിട്ടുണ്ട്, അവർ വരുന്നില്ല. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? ഇനി സുധാകരന് വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കാൻ സന്നദ്ധരായ ചാവേറുകളായ ആളുകൾക്ക് പോലും സാധ്യമല്ല എന്നും അവർ വിചാരിച്ചാൽ തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിയില്ല എന്നതുകൊണ്ട് സ്വയം ഒഴിഞ്ഞു മാറി നിൽക്കാൻ വേണ്ടി സുധാകരൻ തനിയെ അവസാനിക്കുമോ
എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടകപ്പക്ഷിയുടെ ഒരു സ്വഭാവം സ്വന്തം തല പുഴിയിൽ താത്തി വലിയ ശരീരം പുറത്ത് കാണിച്ച് നിൽക്കുകയാണ് എന്നതാണ് നമ്മുടെ മുന്നിലുള്ള അനുഭവം. ഇതാണ് പ്രശ്നം. ഇവിടെ പ്രശ്നം അങ്ങനെയൊന്നും മായ്ച്ചു കളയാനോ തേച്ചു കളയാനോ കഴിയുന്നതല്ല.